ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഓപ്പോ റെനോ സീരീസിലെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണായ ഓപ്പോ റെനോ 7 പ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ റെനോ സീരീസ് സെൽഫി ക്യാമറയ്ക്ക് വളരെയധികം മുൻതൂക്കം കൊടുത്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റും എല്ലാം നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസിങ് അറിയത്തില്ല. പ്രോബബ്ലി ഒരു 40 to 45 thousand ഉള്ളിലാണ് വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ഫോൺസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ലുക്സും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ റെനോ 7 പ്രോവിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 7 പ്രോവിൻ്റെ ബോക്സ് പാക്കേജ്. ഓപ്പോ റെനോ 7 പ്രോ 5G നേരിയത് കാണാം. ബാക്കിൽ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ്രോയിഡ് മാത്രമേ ഇതിട്ടുള്ളൂ. 12 GB റാം 256 GB സ്റ്റോറേജും ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. പിന്നെ ഇതിൻ്റെ കളറ് സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ കളറിൻ്റെ പ്രത്യേകത ഞാൻ അൺബോക്സ് ചെയ്തിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇതിനകത്ത് 5G ബാൻഡ്സ് ഉണ്ടല്ലോ, ഒരുപാട് 5G ബാൻഡ്സ് ഒക്കെ സപ്പോർട്ടഡ് ഉണ്ട്. സാർ വാല്യൂ 1.03 ആണ്. ഹെഡ് സാറ്, ബോഡി സാറ് 0.78 ആണ്. അതേപോലെ 12 GB 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം ബോക്സ്. ബോക്സ് തുറന്നിട്ട് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഓപ്പോൻ്റെ ഒരു ചെറിയ കേസാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഓപ്പോൻ്റെ ഒരു കേസ് കാണാം. കേസ് ഒരു സിം ഇജക്ട് പിൻ കാണാം. പിന്നെ ഒരു കേസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു TPU കേസാണ്. സൈഡിലെല്ലാം ഒരു ഫ്രോസ്റ്റഡ് ഫിനിഷും നോർമൽ TPU കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷനാണ്. പിന്നെ ഫോണാണ്. അപ്പോൾ ഫോൺ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. 65 W ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. 65 W നേരിയത് കാണാം. 65 W ചാർജറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 7 പ്രോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ലേഔട്ട് ഉണ്ടല്ലോ, വളരെ നീറ്റായിട്ടാണ് ക്യാമറ ലേഔട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഫിനിഷ്, ഇതൊരു ഗ്ലാസ്സാണ്. ഒരു ലൈൻസ് കാണാം, നിങ്ങൾക്കിപ്പോൾ കണ്ടില്ലേ, ഒരു ലൈൻസ് ഉണ്ട് ആക്ച്വലി ബാക്ക് പാനലിൽ. പിന്നെ ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങും കാണാം. വളരെ മനോഹരമായ ഫിനിഷാണ് ആക്ച്വലി. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇവിടെ ഒരു ക്യാമറ മോഡ്യൂളും കാണാം. ഇത്തവണ നല്ല ഒരു അടിപൊളി ക്യാമറ സെറ്റപ്പും കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP സോണി IMX766 സെൻസറാണ്. അതേപോലെ 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ സെൻസറും പിന്നെ കളർ ടെമ്പറേച്ചർ സെൻസർ കൂടി ഇൻക്ലൂഡഡാണ്. അതാണ് നാലാമത്തെ ഹോൾ എന്ന് പറയുന്നത്, കളർ ടെമ്പറേച്ചർ സെൻസറാണ്. അപ്പോൾ പോർട്രേറ്റ് ക്യാമറ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ നമുക്ക് കണ്ടില്ലേ, ഒരു ഫ്ലാറ്റ് ബാക്ക് പാനലാണ്. പവർ ബട്ടൺ കാണാം. അതേപോലെ ആൻറ്റിന ലൈൻസ് കാണാം. താഴെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, സിം ട്രെയിന്, മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ലെഫ്റ്റ് സൈഡ് വോളിയൂം റോക്കർ കീസ് കാണാം. പിന്നെ മോൾ ഭാഗത്ത് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പഞ്ച് ഹോൾ 32 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എടുത്തിട്ട് വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ. കണ്ടില്ലേ, സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും കൂടിയും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിലേക്ക് വരാം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 7 പ്രോവിൻ്റെ ഡിസ്പ്ലേ. ഒരു AMOLED ഡിസ്പ്ലേയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് AMOLED ഡിസ്പ്ലേ ആണെങ്കിലും 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. അത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം റിഫ്രഷ് റേറ്റ് ഇല്ലേ, 90Hz വരുന്നുള്ളൂ മാക്സിമം. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 120Hz ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. നല്ല ഒരു ക്വാളിറ്റിയാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. നല്ല ടച്ച് റെസ്പോൺസും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ AMOLED ആണ്. പിന്നെ അതേപോലെ നല്ല ബ്രൈറ്റ്നെസ് ലെവൽസ് ഉണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറയാവുന്നത് 120Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ കാര്യത്തിലേക്ക് വരാം. സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോൻ്റെ കളർ OS ആണ് ഇത് പവർ ചെയ്യുന്നത്. എബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, വേർഷൻ 12 ആണ്, കളർ OS വേർഷൻ 12 ആണ്. പക്ഷേ ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അത് വീണ്ടും ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റാന്ന് പറയാം. കാരണം 2022 ഇറങ്ങിയ ഫോണിന് ആൻഡ്രോയിഡ് 12 വേണ്ടതാണ്. ഇവിടെ ആൻഡ്രോയിഡ് 11 വരുന്നുള്ളൂ. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഡിമെൻസിറ്റി 1200 മാക്സ് പ്രോസസ്സറാണ്. ഈ 1200 ഓൾറെഡി നമുക്ക് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പ്രോസസ്സറാണ്. ഒരുപാട് ഫോൺസിലുണ്ടായിരുന്നു. ഈവൻ 1+ Nord 2 അതേപോലെ വിവോൻ്റെ X70 Pro ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ
1200 max octa-core processor ആണ് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ ഡിമെൻസിറ്റി അല്ലെങ്കിൽ മീഡിയ ടെക് ആയിട്ട് ഓപ്പോ പാർട്ട്ണർ ചെയ്തിട്ട് ഇമേജ് എൻഹാൻസ്മെൻറ്റ് അതായത് ISP ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ അകത്താണ് കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ സ്പെസിഫിക്കലി ട്യൂൺ ഫോർ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഡൈമെൻസിറ്റി 1200 മാക്സ് പക്ഷേ റെഗുലർ പെർഫോമൻസ് അതായത് ഗെയിമിങ്ങോ അങ്ങനത്തെ കാര്യത്തിലൊന്നും 1200 ആയിട്ട് ചേഞ്ചസോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതൊരു കസ്റ്റം പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പ്രോസസ്സറും പിന്നെ ആപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ ബേസിക് ആപ്സും കളർ ഓയിസിൽ കിട്ടുന്നുണ്ട് കളർ വോയിസ് ഫീച്ചേഴ്സ് പിന്നെ ബ്രീത്തിങ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ബ്രീത്തിങ് ലൈറ്റിൽ എന്താ വെച്ചാൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാം ബ്രീത്തിങ് ലൈറ്റ് ടേൺ ഓൺ ചെയ്യുമ്പോൾ ഓൾവേസ് വൈൽ ചാർജിങ് ബ്ലിങ്ക് ഫോർ ഇൻകമിങ് കോൾസ് ഇതൊരു നോട്ടിഫിക്കേഷൻ ലൈറ്റാന്ന് പറയാം ഈ നോട്ടിഫിക്കേഷൻ ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതെന്താ വെച്ചാൽ ബാക്കിൽ ഒരു ക്യാമറ മോഡ്യൂളിന് ചുറ്റും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ലൈറ്റാണ് ക്യാമറ മോഡ്യൂളിന് ചുറ്റും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ബ്രീത്തിങ് ലൈറ്റ് എന്ന് പറഞ്ഞത് ഞാനൊരു ഡെമോ ചെയ്ത് കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് പോകാം പിന്നെ എഡ്ജ് ലൈറ്റിംഗ് പിന്നെ നമുക്ക് എന്താ പറയുക ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കളർ റോയിസിൽ സാധാരണ വരുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഫ്ലെക്സിബിൾ വിൻഡോസ് സ്മാർട്ട് സൈഡ് ബാർ ക്യുക്ക് സ്പേസ് കിഡ് സ്പേസസ് സിമ്പിൾ മോഡ് ജസ്റ്റേഴ്സ് ആൻഡ് നോട്ട് മോഷൻ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആക്ച്വലി കളർ വോയിസ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അൺവാണ്ടഡ് ആപ്സ് ആപ്സ് കുറച്ചധികം നമുക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇതിലെ കുറേ ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തട്ടോ അപ്പോൾ അത് മിക്സപ്പ് ആവരുത് ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആണ് ബൈ ഡിഫോൾട്ട് കുറച്ച് ആപ്സ് ഡെഫിനറ്റ്ലി ഉണ്ട് അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്തായിരുന്നു അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ക്യാമറേൻ്റെ കാര്യം പറയാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിനകത്ത് ക്യാമറേൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോണീൻ്റെ IMX766 സെൻസറാണ് റിയർ ക്യാമറ അത് 50 MP ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ 32 MP വീണ്ടും സോണി സെൻസറാണ് IMX709 RGBW സെൻസറാണ് വരുന്നത് അപ്പോൾ ഇൻഡസ്ട്രീസ് ഫസ്റ്റ് ഹാർഡ്വെയർ ലെവൽ DOL HDR ആണ് ഇതിനകത്ത് സെൽഫി ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത 32 MP സെൽഫി ക്യാമറയുണ്ട് പിന്നെ പോർട്രേറ്റ് എക്സ്പേർട്ട് എന്നാണ് ഇതിൻ്റെ വിളിക്കുന്നത് കാരണം പോർട്രേറ്റ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഫോണാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായ ക്യാമറ പിന്നീട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കാരണം നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം തന്നെ പറയാൻ പറ്റില്ല നമ്മൾ അൺബോക്സിംഗ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നില്ല എങ്കിലും കുറച്ച് ക്യാമറ സാമ്പിൾസിലേക്ക് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് Reno 7 Pro എടുത്ത ക്യാമറ സാമ്പിൾസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ് എന്ന് പറയാം കാരണം പ്രത്യേകിച്ച് പോർട്രേറ്റ്സും സെൽഫീസും അതേപോലെ പോർട്രേറ്റ് സെൽഫീസിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ക്യാമറയാണ് ഡീറ്റെയിൽഡായ ക്യാമറ റിവ്യൂ ഞാൻ പറയാം പിന്നീട് കാരണം അതൊരു ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയ ഒരു വീഡിയോ ചെയ്യാം പിന്നെ ഇതിനകത്ത് വരുന്നത് 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്കറിയാം 65 W ചാർജിങ് ആണ് വരുന്നത് അപ്പോൾ ഒരു 30-32 minutes എന്തോന്ന് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് 0 to 100% അത് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയാം അപ്പോൾ ഇതാണ് ഒപ്പോ Reno 7 Pro അൺബോക്സിങ് അപ്പോൾ നമുക്ക് ബ്രീത്തിങ് ലൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം ഞാൻ ചാർജറിൽ കുത്തുകയാണ് ചാർജറിൽ കുത്തും വേണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടില്ലേ സൈഡിലൊരു ബ്ലൂയിഷ് ലൈറ്റ് ഉണ്ടാവും നല്ലൊരു ഭംഗിയുള്ള ആക്ച്വൽ ലൈറ്റാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രീത്തിങ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇൻകമ്മിങ് കോൾസിനോ ചാർജിങ്ങിനോ അങ്ങനെ ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് ബ്രീത്തിങ് ലൈറ്റ് അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിലാണ് വരുന്നത് പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഒരു നല്ല രീതിയിലാണ് നമുക്ക് ഈ ലൈറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ബ്രീത്തിങ് ലൈറ്റ് അപ്പോൾ ഇത് ഓപ്പോ Reno 7 Pro മാത്രമേ ഉള്ളൂ റെഗുലർ Renoയിലില്ല അപ്പോൾ ഇതാണ് ബ്രീത്തിങ് ലൈറ്റ് അപ്പോൾ ഇതായിരുന്നു ഓപ്പോ Reno 7 Pro ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡായി പിന്നീട് പറയുന്നതാണ് അതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്തതിനു ശേഷം പറയാം അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പം അറിയില്ല ഇത് പ്രോബബ്ലി ഒരു 40-45,000 പ്രൈസ് സെഗ്മെൻറ്റ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത് 1+9RT Vivo X70 Pro അതേപോലെ തന്നെ ഷോമിൻ്റെ Mi 11T Pro ഒക്കെ ആയിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് കാരണം ആ പ്രൈസ് സെഗ്മെൻറ്റിലാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയറാണ് കൊടുത്തിരിക്കുന്നത് Dimensity 1200 Maxും കിഡിലൻ ക്യാമറ സെറ്റപ്പും 65 W ചാർജിങ്ങും
നല്ല ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ രണ്ട് പോരായ്മ എന്ന് വെച്ചാൽ, ഒന്ന് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ, 120 വേണമായിരുന്നു. രണ്ടാമത്തത് ആൻഡ്രോയിഡ് 12 ഇല്ല, ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.